Yo, what's up guys, I'm Sanik here. Welcome back to my channel. Unboxing Dude. ഏതെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് ഞാൻ ലാസിന് ജസ്റ്റ് ഒരു പണി എടുക്കാൻ പോണ്. ലാസിനെ ട്രാപ്പ് ചെയ്യാൻ പോണ്. എപ്പോഴും എനിക്കാണ് പണി തരല്ലേ, ഞാൻ ഇപ്രാവശ്യം രണ്ടാക്കൂടി ലാസ് കിട്ടി ഒരു പണി എടുക്കാം. കുറെ ദിവസം ഇങ്ങനെ ചിന്തിക്കണ, കാരണം ലാസി എപ്പോഴും ഭയങ്കര കുർത്തക്കൾ ഒപ്പിക്കണാണ്. അപ്പൊ ഇപ്പം കുറച്ച് കൂടി, സോ അതിന് ജസ്റ്റ് ഒന്ന് എന്താ ട്രാപ്പ് ആക്കലേ. അത് ട്രാപ്പ് ആക്കിയ ശേഷം അതെ, അത് എങ്ങനെ ഫുഡിന് വേണ്ടി എസ്കേപ്പ് ചെയ്യും എന്ന് നമുക്ക് കറക്റ്റ് ക്യാമറയിൽ വെച്ച് കാണലേ. സോ ഫുഡ് പുറത്തു വെക്കും, അതിന്റെ ട്രാപ്പ് കുറച്ച് കൊടുത്തിനെ. അപ്പൊ കുറച്ചുകൂടെ എന്തായാലും ഫുഡ് എടുക്കുമ്പോ എന്തായാലും ഓടി വരും. അതാണ് ഞാൻ പ്ലാൻ. സോ ഞാൻ ഈ ടേബിൾ ഒക്കെ കൂടെ വെച്ചു, അതിന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ട്രാപ്പ് സെറ്റ് ചെയ്യണത്. ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന സാധനമൊക്കെ നിങ്ങൾക്ക് ഗസ്റ്റ് കാണിച്ചു തരാം. ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങലേ. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. സംഭവിച്ചു, നമ്മൾ ഒരുപാട് പ്രാങ്ക് ചെയ്തിട്ടോ. സത്യം എനിക്ക് ഭയങ്കര താങ്ക്സ് ആണ്. മല്ലപ്പറി കേക്കോ, എസ്കേപ്പ് ഫുഡിന്റെ അടുത്ത് തന്നെയാണ് നിക്കുന്നത്. സോ ഗൈസ്, ഇന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മളെന്താ ചെയ്യണത് കാണിച്ചു കേട്ടോ. ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്യണത് വേറെ എവിടെയില്ല, നമ്മളുടെ ഈ ടേബിൾ മേലാണ്. ഓക്കെ, കണ്ടില്ലേ ഈ ടേബിൾ മേലിന്റെ, അതെ ഈ ടേബിളിന്റെ താഴത്ത് ഞങ്ങൾ കുറച്ച് ലാസിന്റെ കളിക്കുന്ന സാധനങ്ങൾ, ലാസിന്റെ മറ്റേതാണ് ബമ്മടെ, അതൊക്കെ എടുത്തിട്ട് ഇതിനുള്ളിൽ വെക്കും. സോ ഞങ്ങൾ എന്നിട്ട് അത് കളിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഈ നാല് കാലിൽ അതിലെങ്ങനെ ഈ സാധനം മൊത്തം കവർ ചെയ്ത് അത് ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിലാക്കും. അതിന് നഖമൊക്കെ ഉണ്ട്. നമ്മൾ നോക്ക് അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് ഫുഡ് പുറത്തേക്കുമ്പോ. അപ്പൊ അതെന്തൊക്കെ കളി കളിക്കും നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, അത് അറ്റാക്കി തുടങ്ങിയത് ഗൈസ്. ഇവിടെ ആ സാധനങ്ങളൊക്കെ പിടിച്ച് പിടിച്ച് കടിച്ച് കളിക്കുന്നുണ്ട്. കവറൊക്കെ കഴിക്കണടി ലാസി, നോനോനോ അങ്ങനെയുള്ള പണി വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ഗൈസ് താഴത്ത് വന്നാൽ കിടക്കുന്ന സാധനമാണ്, അതുപോലെ തന്നെ അതിന്റെ കളിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് അവിടെ താഴത്ത് കിടക്കുന്നത്. സോ ഡ്യൂഡി കറക്റ്റ് ലാസി വരുന്നുണ്ട്, എന്തായാലും അവിടെ നിൽക്കും. ഓക്കെ, ഞാൻ ബാക്കി സാധനം എടുത്തു വരാം. ഫസ്റ്റത്തെ ഒന്നും ആക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നമുക്കാണ്ട് വലിച്ചിടാ ലാസി ഇതാക്കണ. അതാ കടന്ന് നോക്കണ്ടേ. വേണ്ട 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 ചുറ്റിക്ക് വേചിട്ടിക്ക് വേചിട്ടിക്കും. അതിന് പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. വേ വേ ബാക്ക്. ഓക്കെ ഓക്കെ, കുറച്ച് താത്ത ആ പോയി പോയി വിട്ടോ വിട്ടോ വിട്ടോ. ഞാനോ ഇതിനെ ഒന്നും കൂടി എടുക്കട്ടെ ഗൈസ്, ഇതിനെ എടുത്തിട്ട് അതിന്റെ ഉള്ളിട്ട് വേ ആക്കണം കേട്ടോ. ഞാളെ ഏതപ്പോ ഡ്യൂഡി ഇതാക്കണ, ഓൾമോസ്റ്റ് ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നുണ്ട്. ലാസ്റ്റ് ഇപ്പോഴേ നോട്ടം തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് നമ്മളെ ലാസ്റ്റ് ഇതാക്കണ ബാക്കിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണത് അല്ലേ ഞാളെ. ഒരുപാടൊക്കെ വെള്ളം കുടിക്കിട്ട് എന്താണ് നമ്മൾ ചെയ്യണത് അതിന് മനസ്സിലാകുന്നില്ല. സോ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ റെഡി ആക്കി കഴിയണ്ടേ. ഇത് മൊത്തം ആക്കിട്ടോ, ഈ ടേബിൾ മൊത്തം ഇങ്ങനെ റൗണ്ട് ആക്കി. കുറച്ച് സെലോ ടോപ്പ് ഇട്ടിട്ടില്ലേ ഞാളെ, മേലെ കുറച്ച് വിട്ടിരുന്നു. സോ സെറ്റ് അല്ലേ, നമ്മള് ലാസിന്റെ ഡ്യൂഡി റെഡി ആണ്. അതിന്റെ ശക്തി നമുക്ക് ഇന്ന് മനസ്സിലാക്കുക ഗൈസ്. ഓക്കെ, നല്ല ചാടിക്കാ. ഓക്കെ, സോ ഇനിയാണ് പരിപാടി. ഇനി ഇവിടെ എന്തൊക്കെ നടക്കുന്ന അറിയില്ല. ആദ്യം നോക്കൂ എന്താ സംഭവം. ഇല്ലയാളെ ഏ, അങ്ങനെ ഉണ്ടാവില്ല, ഞാനതിനെ നോക്കുന്നുണ്ട്. അത് അങ്ങോട്ട് പോകണം, ഇത് കോമഡിയാവും. നമ്മൾ ഓരോ വഴി നോക്കുന്നുണ്ട്. ലാസിന് ലാസിന്റെ ബമ്മ ഒക്കെ അവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. നാല് സൈഡിലുണ്ടല്ലോ ഞങ്ങളെ. നിങ്ങൾ താഴത്തെ സ്ഥലത്തോ പെട്ടില്ലേ ലാസി, എന്റെ ഉള്ളിൽ പെട്ട്, യു ആർ ട്രാപ്ഡ്. കുഞ്ഞാളെ ഫുഡ് മാതി നോക്കുന്നുണ്ട്. അതെങ്ങനെ വരും നോക്കാല്, പണിട്ടിപ്പിക്കോ പണിട്ടിക്കോ നോക്ക. ലാസി വാവായോ, ലാസി ഒഫീഷ്യലി ഇതിന്റെ ഉള്ളിലായിട്ടുണ്ട്. ലാസി വാവായോ, ഇനി ഫുഡ്. ഓക്കെ, ഫുഡ് എടുക്കുമ്പോ ലാസി എങ്ങനെയാണ് തോൽവി സമ്മതിക്കുക. അതോ ഫുഡ് എടുക്കുമ്പോ ഓൾറെഡി ഫുഡ് കൊടുത്തിട്ടോ, അപ്പൊ അത് കഴിഞ്ഞിപ്പോ എങ്ങനെയാന്ന് അറിയില്ല അതിന്റെ സംഭവങ്ങളൊക്കെ. ലാസി നോക്ക്, ലാസി സ്മെല്ല് അടിക്കുന്നുണ്ട് തോന്നുന്നാളെ. അതെങ്ങനെ വരിക, ട്രാപ്പ് ആണ് മനസ്സിലായി തോന്നുന്നു. അതെന്താ എങ്ങനെ വരിക നോക്കാലോ.
That's crazy. പുള്ളി തിന്നല്ലേ ഫുഡ്? കുഞ്ഞോളെ ഇതാണെങ്കിലേ ഒരു വല്ലാത്ത സാധനം. ഇത് ഇതിപ്പോ നമ്മള് ക്യാമറ വീഡിയോ ചെയ്യാനല്ലേ വിചാരിക്കും, അതെന്തൊക്കെ ഇവിടെ ചെയ്ത് കൂട്ടല്. എന്റെ റൂമിന്റെ വാതിൽ എങ്ങനെയൊക്കെ തുറക്കല്? അരമണിക്കൂറായി ഞാനെന്റെ വീട് എന്താണ് ഇത് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ ഒരു ദുരന്ത സാധനം കഴിച്ചു. എന്റെ മോളെ തുറക്കരുത്. എന്തൊക്കെ ചെയ്യണേ? എനിക്ക് നമ്മളിവിടെ ഇരുന്നോണ്ടാന്ന് തോന്നുന്നു. മനസ്സിലായി, നമ്മൾ ചെയ്യാണ്. അതെ, അതിന് പുറത്ത് വരാൻ നമ്മൾ കളിക്കാൻ നല്ല മനസ്സിലായി. അതെ, അതുകൊണ്ട് മാത്രാണ് ഇങ്ങനെ നിക്കണത്. എന്റെ ഓരോന്ന് എടുത്ത് ഉള്ളോട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ കൊണ്ടോട്ടോ 2 മണിക്കൂർ നമ്മളെ ലാസിന് അതിലാക്കിയിട്ട് ഗൈസ്, എന്താ പണി നമ്മക്ക്? ലാസിനെ വിശ്വസിക്കാൻ, ലാസി അല്ലെങ്കിൽ ഇവിടുന്ന് ഒരുവിധം എല്ലാ പണി ഒപ്പിക്കില്ലേ. ഞങ്ങളെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കാര്യമായിട്ട് ക്യാമറ ഒക്കെ എടുത്ത് പോയി സെറ്റാക്കുമ്പോ അത് നമ്മളെ പൊട്ടനാക്കുക. എന്തൊക്കെ ചെയ്തു കൂട്ടു? ക്യാമറ ഇല്ലെങ്കിൽ ഗൈസ് എന്റെ പൊന്നൊന്നും പറയാം. കിളി പോയി കിടക്കാണ്. എന്തായാലും ഞാനും ഉമ്മേച്ചിക്ക് എല്ലാരും കൂടി ചമ്മി. ഇമ്മി അനിയത്തി കൂടിയാണ്. ഞാൻ അറിഞ്ഞിട്ട് പോലും ഉമ്മിക്ക് കൂടിയാണ് പറഞ്ഞത്. അത് മാത്രല്ല, എന്റെ ആപ്പിൾ പെൻസിൽ ഇല്ലേ, 11 രൂപയുടെ പെൻസിൽ ഇതുവരെ കിട്ടില്ല. ലാസി ആണ് കൊണ്ടായത്. ലാസി കൊണ്ടായത് ഞാൻ പറയുന്നു. ലാസി കൊണ്ടായതല്ല ഞാൻ പറയുന്നു. ഞാൻ അത് ഇങ്ങനെ അഭിനയിക്കാൻ അറിയാ, ഇനി ഇങ്ങനെ അഭിനയിക്കാൻ. ഈ റൂമിന്ന് ലാനി, ഡ്യൂഡി, ഇമ്മ, ലാസി ഇവരെല്ലാണ്ടും കൂടി വന്നില്ല. ഇമ്മ എന്തായാലും പെൻസിൽ എടുക്കൂല. ഈ ആൾക്ക് എന്തിനാ പെൻസിൽ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഞാൻ ഞാൻ എടുത്ത ഈ റൂമിൽ വെക്കും ചെയ്യും. ലാസിയാണ് ഈ പെൻസിൽ ഉത്തരം. അതുകൊണ്ട് തന്നെ ഈ വാങ്ങി തരണ്ടിരുന്നു 11 രൂപയുടെ പെൻസിൽ. ഇനിയിപ്പോ നിലത്ത് നട്ട ഉമ്മ അടിച്ചു വാരുമ്പോട്ടെ കണ്ടിട്ട് അല്ല, ഉമ്മ അടിച്ചു വാരുമ്പോല്ലേ പെൻസിൽ കാണട്ടോ. സുമ്മ എടുക്കൂ, ഇന്നിട്ട് എഴുതി നോക്കും കൈമേല്. ഇത് വർക്ക് ഇല്ല, ഇത് എഴുത്തിട്ട് ഒരിക്കലും. ഉമ്മക്ക് എന്താ പ്രാന്താണ് അത് കണ്ടറിയാലോ. റൂമിൽ തന്നെ ഇക്കാണ് അവസാനമായിട്ട് ഉപയോഗിച്ചത് എനിക്ക് ഉറപ്പാണ്. അന്ന് നമ്മള് തലേന്ന് കൂടി ലാസിന്റെ വീഡിയോ ഇട്ടാ ലാസ് പെൻസിമ കളിക്കുന്നേ. പിറ്റേന്നാണ് മിസ്സിംഗ് ആയത്. അത് ഞാൻ ചോദിച്ചത് എനിക്ക് വരയ്ക്കാൻ വേണ്ടിട്ട്. ഞാനാ ചോദിച്ചത് ഇക്ക പെൻസിലാടാ പെൻസിലാടാ. അപ്പൊ നീ പറഞ്ഞ അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇപ്പൊ എവിടെ ഇല്ല, എത്ര വട്ടം തെരഞ്ഞ് റൂമ് വീടു. 11 രൂപയുടെ പെൻസിലാ കഴിച്ചു ഞാൻ പൊട്ടം തന്നെ. വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഒന്ന് യൂസ് ചെയ്തൊക്കെ വെച്ച് വാങ്ങിയതാ. അത് കാണാതായി പോയാലോ സങ്കടം. ഗൈസ് നമ്മളെ പുതിയ വീട്ടിലൊക്കെ പോയത് നാളെ പെയിന്റിങ് നടന്നുകൊടുക്കാണ്. ഇന്റീരിയർ വർക്ക്, പെയിന്റിങ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നുകൊടുക്കാണ്. ഇൻഷാല്ലാ ഞാനൊക്കെ നിങ്ങൾക്ക് വലിയൊരു വീഡിയോ ആക്കി. പിന്നെ ഒരു ദിവസം കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ച് ചെറിയ ഒരു ആസ്വാദനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇൻഷാല്ലാ മൊത്തം സെറ്റ് ആക്കാം. എനിവേ നാളെ വൈകുന്നേരം 5 മണിക്ക് വേറെ.